2018 പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യുവർ ടൈം സ്റ്റാർട്സ് നൗ. മൊവാബ്യരുടെ രാജ്യം ആർ ദേശം ആർക്ക് അവകാശമായി കൊടുത്തതാണ്? ലോകത്തിന്റെ മക്കൾക്ക്. മൊവാബ്യ ദേശത്തിന് നിയമാവർത്തനം 2:9 അനുസരിച്ചുള്ള മറ്റൊരു പേര്? ആർ ദേശം. അനാക്കിമുകളെ പോലെ വലുതും ഉയരം കൂടിയതുമായ ഒരു ജനത? ഏമ്യർ. അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? പ്രഭാഷക ഗ്രന്ഥം രചിക്കപ്പെട്ട കാലഘട്ടം ഏത്? പ്രഭാഷകൻ ജീവിച്ചിരുന്നത് എവിടെയാണ്? കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി ആരംഭിക്കുന്നത് എന്ന്? 1979. ഹബക്കൂക്ക് പ്രവാചകന്റെ കാലഘട്ടം? ഡിയാ തെസറോൺ എന്ന വാക്കിന്റെ അർത്ഥം? ഉദയം പേരൂർ സൂനകദോസ് ആരുടെ നേതൃത്വത്തിലാണ് സമ്മേളിച്ചത്? ദൈവകോപത്തിന്റെ 7 പാത്രങ്ങളിൽ തന്റെ പാത്രം 4 എവിടെയാണ് ഒഴിച്ചത്? സൂര്യന്റെ മേൽ. ഓക്കെ, 11 അറ്റംപ്റ്റ് ചെയ്തു, 11 അറ്റംപ്റ്റ് ചെയ്തു. പ്രഭാഷക ഗ്രന്ഥം രചിക്കപ്പെട്ട കാലഘട്ടം അത് പോയി. AD പറഞ്ഞത് BC 190-175 ആ കാലയളവാണ്, അത് അവിടെ തെറ്റി നമുക്ക്. കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി നമുക്ക് 1990 ആരംഭിക്കുന്നത്. 90 December 11 കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി എന്ന കാര്യം അത് പുസ്തകത്തിലുണ്ട്, അത് വിട്ടുപോയതാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ കാലഘട്ടമായിട്ട് പറയുന്നത് 640 BC. ദിയാ തെസറോൺ 4 കൂടി എന്ന് ആണ് അത് ആ ഉത്തരം പറഞ്ഞപ്പോൾ അത് തെറ്റിപ്പോയായിരുന്നു. മെനേസിസ് മെത്രാപ്പോലിത്തയാണ് ഉദയം പേരൂർ സൂനകദോസിന് നേതൃത്വം വഹിച്ചത്. 1, 2, 3, 4, 5 ചോദ്യങ്ങൾ തെറ്റായി പറഞ്ഞു. 1, 2, 3, 4, 5, 6 ചോദ്യങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. 6×2=12 mark. വെരി ഗുഡ്, 12 mark ഈ റൗണ്ടിൽ സ്കോർ ചെയ്തു. ടൈം സ്റ്റാർട്സ് നൗ. ഇസ്രായേലിനെതിരെ തേനീച്ചക്കൂട്ടം പോലെ വന്ന ജനത? അമോര്യർ. ഇസ്രായേലിനെ തോൽപ്പിച്ചത് എവിടെ വരെ പിന്തുടർന്നാണ്? മരുഭൂമിയിൽ ഏത് മലയ്ക്ക് ചുറ്റുമാണ് ഇസ്രായേൽ അനേക ദിവസം നടന്നത്? നിങ്ങൾ ഈ മലയ്ക്ക് ചുറ്റും നടന്നത് മതി, ആര് ആരോട് പറഞ്ഞു? കർത്താവും മോശയും ഇസ്രായേൽ ജനത്തോട്. ഐശ്വര്യവും സമൃദ്ധിയും എന്തിന്റെ അടയാളങ്ങളാണ്? ഊതി കത്തിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിന്? സ്വർഗരാജ്യം ആർക്ക് സദൃശ്യമാണെന്നാണ് 18 യേശു പറഞ്ഞത്? ആമോസ് പ്രവാചകന്റെ കാലഘട്ടം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആധികാരിക ലത്തീൻ പരിഭാഷയുടെ പേര്? 1942 മാന്നാനത്ത് നിന്ന് ഇറക്കിയ ജോഷുവയുടെ പുസ്തകത്തിന്റെ പേര്? ദൈവകോപത്തിന്റെ 7 പാത്രങ്ങളിൽ തന്റെ പാത്രം 7 എവിടെയാണ് ഒഴിച്ചത്? അന്തരീക്ഷത്തിൽ. യേശു ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയുന്ന നഗരങ്ങൾ ഏതൊക്കെ? കൊറാസിൻ, ബെത്സയ്ദ, കഫർനഹും. റൈറ്റ് ആൻസർ. വെരി ഗുഡ്. ഈ റൗണ്ടിലെ 12 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞു. അവസാനത്തെ ചോദ്യം ചോദിക്കുന്ന സമയത്താണ് ടൈം ഔട്ടായിരിക്കുന്നത്, അതുകൊണ്ട് ആ ചോദ്യവും വാലിഡ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിന്റെ ഉത്തരവും ശരിയായിരുന്നു. തെറ്റിപ്പോയത് എന്ന് പറയുന്നത് ബൈബിളിന് പുറത്തുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് തെറ്റിപ്പോയത്. 1942 മാന്നാനത്ത് നടക്കിയ ജോഷുവയുടെ പുസ്തകത്തിന്റെ പേര് ഈശോ ബർനോൻ. അത് കേരളവും ബൈബിളും എന്ന് പറയുന്ന പുസ്തകത്തിൽ നമുക്ക് അത് പഠിക്കാനുണ്ടായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ലത്തീൻ പരിഭാഷ ഉൾഗാത്തയാണ്. ആമോസ് പ്രവാചകന്റെ കാലഘട്ടം 760 BC. സ്വർഗരാജ്യം ആർക്ക് സദൃശ്യമാണെന്നാണ് 18 തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച രാജാവിന് സദൃശ്യം എന്നുള്ളത് പറയാൻ വിട്ടുപോയി. ഐശ്വര്യവും സമൃദ്ധിയും എന്തിന്റെ അടയാളങ്ങളാണ്? ദൈവാനുഗ്രഹത്തിന്റെയാണ്. അവിടെ ഒരു കൺഫ്യൂഷൻ വന്ന് 4 ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റിപ്പോയി. അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താണ് എനിക്ക് തോന്നുന്നു. അതാണ് സംഭവിച്ചത്. 4 ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ഈ മലയ്ക്ക് ചുറ്റും നടന്നത് മതി, ആറ് ആരോട് പറഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ് പറഞ്ഞത്? മോശ അല്ല, കർത്താവ് ഇസ്രായേൽക്കാരോടെന്ന് പറഞ്ഞു. അതിന്റെ കൃത്യം ഉത്തരം കർത്താവ് മോശയോട് എന്നാണ് അതിന്റെ റൈറ്റ് ആൻസർ ആയിരുന്നത്. അവിടെയാണ് അതിൽ ആ ഒരു കൺഫ്യൂഷൻ വന്നപ്പോഴാണ് പതുക്കെ പതുക്കെ അതിന്റെ പെട്ടെന്ന് വിട്ടുപോയത്. നന്നായി ചെയ്തു കുട്ടി, കേട്ടോ, നമ്മൾ നന്നായി ചെയ്തു. 1, 2, 3, 4, 5, 6 6 പൂർണ്ണമായി ശരിയാണ്. 6×2=12 കർത്താവ് മോശയോട് എന്നുള്ളതിന് കർത്താവ് ഇസ്രായേൽ എന്നുള്ളത് പറഞ്ഞതിന് ഞാൻ 1 mark തരുന്നു.
പന്ത്രണ്ട് പ്ലസ് ഒന്ന് പതിമൂന്ന് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കുന്നു. കൺഗ്രാജുലേഷൻ, വെരി ഗുഡ്. സോ വി ഫിനിഷ് ദിസ് റൗണ്ട്. ഫാമിലിയ 2018 നാലാമത്തെ റൗണ്ട് നമ്മൾ ഇവിടെ പൂർത്തിയാക്കുന്നു. നമുക്ക് നമ്മുടെ മത്സരാർത്ഥികളുടെ മാർക്ക് പരിശോധിക്കാം. നസ്രത്ത് ഫാമിലി 12 പോയിന്റ്സ്, ബെത്ലഹേം ഫാമിലി 13 പോയിന്റ്സ്, കഫർനഹും ഫാമിലി 11 പോയിന്റ്സ്, ഗലീലി ഫാമിലി 20 പോയിന്റ്സ്, ജെറിക്കോ ഫാമിലി 16 പോയിന്റ്സ്, അൻകാന ഫാമിലി 13 പോയിന്റ്സ്. ലോഗോസ് ഫാമിലിയ 2018 ഒരു റൗണ്ട് മാത്രം അവശേഷിച്ചിരിക്കെ നമ്മുടെ മത്സരാർത്ഥികൾ എത്രത്തോളം സ്വന്തമാക്കിയിരിക്കുന്നു നമുക്കൊന്ന് നോക്കിയാലോ. ഇതുവരെയുള്ള 4 റൗണ്ടുകൾക്കൊടുവിൽ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ മത്സരാർത്ഥികളുടെ മാർക്ക് നില. നസ്രത്ത് ഫാമിലി 56.75 പോയിന്റ്സ്, ബെത്ലഹേം ഫാമിലി 65.25 പോയിന്റ്സ്, കഫർനഹും ഫാമിലി 79 പോയിന്റ്സ്, ഗലീലി ഫാമിലി 72.5 പോയിന്റ്സ്, ജെറിക്കോ ഫാമിലി 98 പോയിന്റ്സ്, അൻകാന ഫാമിലി 62.75 പോയിന്റ്സ്. ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഈ മത്സരവേദിയിൽ കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയമായ POC വന്ന് ഇതിൽ പങ്കെടുക്കുന്നതിൽ. ഫ്രാൻസിസ് പാപ്പായുടെ ഏറ്റവും അവസാനത്തെ അപ്പസ്തോലിക പ്രബോധനമായ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിനെന്ന ഈ പ്രബോധന രേഖയിൽ, ഇതൊക്കെ പഠിക്കേണ്ടതാണ്, നമ്മൾ ജനറൽ ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ, അതിൻ്റെ 63-ാമത്തെ പാരഗ്രാഫിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഒരു ക്രൈസ്തവന്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൈബിളാണ് ഒരു ക്രൈസ്തവന്റെ തിരിച്ചറിയൽ കാർഡ്. ഫ്രാൻസിസ് പാപ്പ ഒന്നുകൂടി പറയുന്നു, അത് പ്രധാനമായിട്ടും സുവിശേഷ ഭാഗ്യങ്ങളാണ്. ഒരു ക്രൈസ്തവന്റെ തിരിച്ചറിയൽ കാർഡ് സുവിശേഷ ഭാഗ്യങ്ങളാണ്. ഒരു നല്ല ക്രിസ്ത്യാനിയാകാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് പാപ്പ പറയുന്നത്, മലയിലെ പ്രസംഗത്തിൽ കൂടി ക്രിസ്തു പറഞ്ഞത് ഓരോരുത്തരും തങ്ങളുടേതായ രീതിയിൽ പ്രാവർത്തികമാക്കുക. ദ ഫാമിലി പ്രേസ് ടുഗദർ, സ്റ്റേയ്സ് ടുഗദർ എന്ന് നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ ഒരുമിച്ച് നിന്നു, ഒരുമിച്ച് പ്രവർത്തിച്ചു, ഒരുമിച്ച് പഠിച്ചു. ഇനിയും നിങ്ങൾക്ക് ദീർഘകാലം മുന്നോട്ട് പോകാനുള്ള കൃപ ദൈവം നൽകട്ടെ എന്നുള്ള ആശംസയോടെ ലോഗോസ് ഫാമിലിയ 2018 അവസാന റൗണ്ട്, ബസർ റൗണ്ട്. ഈ ബസർ റൗണ്ട് എല്ലാവരെയും കോരിത്തരിപ്പിക്കുന്ന, പ്രേക്ഷകർ മുഴുവനും ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു റൗണ്ടാണ്. കാരണം വിധി നിർണായകമായ ഒരു റൗണ്ടാണ്. വളരെ ശ്രദ്ധിച്ചു മാത്രം ക്വിസ് മാസ്റ്ററിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുക. ഏത് ചോദ്യത്തിനാണോ നിങ്ങൾക്ക് ഉത്തരം പറയേണ്ടത്, ആ പൂർണ്ണമായ ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദ്യം പൂർണ്ണമായും കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ബസറിൽ പ്രസ് ചെയ്യുക. ആരെങ്കിലും ഒരാൾ ബസറിൽ പ്രസ് ചെയ്താൽ വീണ്ടും ഒരാൾക്ക് അത് പ്രസ് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ശരിയായ ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം ബസറിൽ പ്രസ് ചെയ്യുക. ബസർ തെളിഞ്ഞാൽ, ഇവിടെ ലൈറ്റ് തെളിയും, ലൈറ്റ് തെളിഞ്ഞാൽ ആ നമ്പറുള്ള ഫാമിലിക്ക് ഉത്തരം പറയുവാനുള്ള ചാൻസ് ക്വിസ് മാസ്റ്റർ നൽകും. ശരിയായ ഉത്തരമാണെങ്കിൽ 10 മാർക്ക്, മുഴുവൻ മാർക്കും നൽകും. എവിടെയെങ്കിലും ചെറുതാണെങ്കിലും ഒരു തെറ്റ് വന്നു പോയാൽ നിങ്ങൾക്ക് 5 മാർക്ക് ഇതുവരെയുള്ള മാർക്കിൽ നിന്നും കുറയ്ക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് മൈനസ് മാർക്ക് വരുന്ന റൗണ്ട് ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ആലോചിച്ച് ക്വിസ് മാസ്റ്ററിന്റെ ചോദ്യത്തിന് മറുപടി പറയുക. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മലയാളത്തിലേക്കുള്ള ആദ്യത്തെ വിവർത്തന ശ്രമം അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? ഏത് വർഷം അദ്ദേഹം ഇവിടെ എത്തി? വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മലയാളത്തിലേക്കുള്ള ആദ്യത്തെ വിവർത്തന ശ്രമം അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? ഏത് വർഷമാണ് അദ്ദേഹം ഇവിടെ എത്തിയത്? ജെറിക്കോ ഗ്രൂപ്പ് അത് പ്രസ് ചെയ്തിരിക്കുന്നു. ബുക്കാനന്റെ ഫുൾ നെയിം പറയാൻ പറ്റുമോ? 1806. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം? ക്ലൗഡിയസ്. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ക്ലൗഡിയസ് ബുക്കാനൻ 1806. നിങ്ങളുടെ പേജ് നമ്പർ 59 ആ ചോദ്യം അതിന്റെ ഉത്തരം കിടക്കുന്നുണ്ട്.
റൈറ്റ് ആൻസർ ആണ് ടീച്ചർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ദേ സ്കോർ 10 പോയിന്റ്സ്. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. ചോദ്യം, എല്ലാ ഞായറാഴ്ചയും സുവിശേഷം വായിച്ചിരിക്കണം, വചന വ്യാഖ്യാനം നടത്തിയിരിക്കണം. ഏത് സിനഡാണ് ഇത് പഠിപ്പിച്ചത്? ഏത് വർഷമാണ്? ഇവിടെ ഓൾറെഡി പ്രസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഞായറാഴ്ചയും സുവിശേഷം വായിച്ചിരിക്കണം, വചന വ്യാഖ്യാനം നടത്തിയിരിക്കണം. ഏത് സിനഡാണ് ഇത് പഠിപ്പിച്ചത്? ഏത് വർഷമാണ്? സെലൂഷ്യ സ്റ്റെസിഫോൺ സിനഡ് ആണ്. ഏത് വർഷമാണ്? അതാണ് ഞാൻ പറഞ്ഞ ചോദ്യം മുഴുവൻ കേട്ടതിന് ശേഷം ബസ്രം ബർസാൻ പറഞ്ഞുള്ളതെന്ന് പറഞ്ഞ ഈ ഒരു അപകടം ഉള്ളതിന്റെ പേരിലാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, എപ്പോഴും നിങ്ങൾക്ക് പ്രസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ അതിന്റെ ആൻസർ കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ മൈനസ് ചെയ്യാൻ പറ്റില്ല. എനിക്കത് ഇതുപോലെ നിങ്ങൾ പഠിച്ചത് ശരിയാണ്, സെലൂഷ്യ സ്റ്റെസിഫോൺ അത് ശരിയാണ്, അതിന് ഒരു സംശയമില്ല. പക്ഷെ അതിന്റെ വർഷം കൂടി പറയണമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ അച്ഛന്മാർ എന്തുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും വചനം പ്രഘോഷിക്കണെന്നുള്ളത്. വചന വ്യാഖ്യാനം നടത്തിയിരിക്കുന്നത് ഒരു സിനഡ് പഠിപ്പിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുന്നവരാണ്. ഓക്കെ, ഓക്കെ, നമ്മൾ അത് സമയം കഴിഞ്ഞു. അത് AD 410 AD 410 ആദ്യത്തെ ഭാഗം ശരിയാക്കിയതിന്റെ അഭിനന്ദനം ഞാൻ തരുന്നു. അതിന്റെ ഒപ്പം ചെറിയൊരു ഇത് മാത്രമേ, -5 ചെയ്യുന്നുള്ളൂ. ഒരു -5 നമുക്ക് അതിലൊന്ന് കുറയുന്നു എന്ന് മാത്രം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. ഇനിയുണ്ട് നമുക്ക് അവസരം, ഇനിയുണ്ട് നമുക്ക് അടുത്ത ചോദ്യം. യെസ്, കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്തമായി പുറത്തിറങ്ങുന്ന വിശുദ്ധ ഗ്രന്ഥ തർജ്ജമകൾ വായിക്കരുതെന്ന് നിഷ്കർഷിച്ച ചാക്രിക ലേഖനം ഏത് പാപ്പയാണ് അത് എഴുതിയത്? കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്തമായി പുറത്തിറങ്ങുന്ന വിശുദ്ധ ഗ്രന്ഥ തർജ്ജമകൾ വായിക്കരുതെന്ന് നിഷ്കർഷിച്ച ചാക്രിക ലേഖനം ഏത്? അത് ഏത് പാപ്പായുടേതാണ്? ഗലീലി ഗ്രൂപ്പ്. പയസ് ഏഴാമൻ മാർപ്പാപ്പ. എങ്ങനെ? ആദ്യ ഭാഗം ശരിയാണ്, ഒരു ഒരു ഭാഗം പറഞ്ഞ് ശരിയായിരിക്കുന്നു. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു പുതിയ ഭാഷ നമ്മൾ കണ്ടെത്തേണ്ടി വരുമല്ലോ. ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ സുജ. ഇനി മാർപ്പാപ്പന്മാരോട് പറയണം, ചാക്രിയിലേനൊക്കെ എഴുതുമ്പോൾ മലയാള ഭാഷയിൽ അത് എഴുതാൻ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമുക്ക് പഠിക്കാനും ഓർത്തിരിക്കാനൊക്കെ ആയിട്ട്. അതല്ലെങ്കിൽ കുരുക്കുരച്ചൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ വാക്ക് ഏതാണെന്നുള്ളത് അറിയണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഇത് നമ്മുടെ പ്രശ്നമല്ല, അത് ലത്തീൻ ഭാഷയിലാണ് അതിൻ്റെ പേര്. എൻ്റെ ദൈവമേ, നമുക്കപ്പോൾ ഇത്രയും സമയം ഞാൻ തന്നില്ല, ഇനി തന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ലേ? അത് നമുക്കത് ആ ഒന്നുകൂടി ആലോചിച്ചിട്ട് അടുത്ത പ്രാവശ്യത്തേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമാക്കി വരാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ശരിയായ ഉത്തരം ത്രദീത്തി ഹ്യൂമിലിയാത്തി. ത്രദീത്തി ഹ്യൂമിലിയാത്തി പയസ് ഏഴാമൻ മാർപ്പാപ്പയുടേത്. എന്തായാലും ആ ത്രദി ട്രണ്ട് ഇതൊക്കെ വന്നായിരുന്നു, പക്ഷെ അത് നമുക്ക് യോജിപ്പ്. ഞാൻ ഈ മത്സരം അല്ലെങ്കിൽ എന്തെങ്കിലും തന്നേനെ, പക്ഷെ ഇത് മത്സരമായി പോയില്ല, അത് ബാക്കിയുള്ളവർ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ടാണ്, ബട്ട് യു അറ്റംപ്റ്റഡ് പയസ് ഏഴാമൻ എന്നുള്ളത് ശരിയാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗത്ത് തന്നെയാണ്. വെരി ഗുഡ്. അത് 5 മാർക്കേ കുറയ്ക്കുന്നുള്ളൂ, 10 ഒന്നും പോകുന്നില്ല. 5 മാർക്കല്ലേ, അത് വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. വെരി ഗുഡ്. അടുത്ത ചോദ്യം. യെസ്, കേരളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മലയാള പുസ്തകമായ മലയാള ബൈബിൾ തർജ്ജമയുടെ പിറകിൽ പ്രവർത്തിച്ചവർ ആരായിരുന്നു? ഏത് വർഷമായിരുന്നു? ഒരെണ്ണെങ്കിലും ഞാൻ ജയിച്ചല്ലോ എന്നൊരു ആശ്വാസം നിൽക്കുകയാണ്. ആരും ട്രൈ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. വെരി ഗുഡ്. എനിവേ, നമുക്ക് പഠിക്കാനുള്ള ഭാഗത്ത് അത് ഉണ്ടായിരുന്നു. ആ ചോദ്യം നമ്മൾ പാസ് ചെയ്യുന്നു. ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ബെഞ്ചമിൻ ബെയ്ലിയും ചാത്തുമേനോനും കൂട്ടരും 1829 ആയിരുന്നു അത്. 1829
അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. അഞ്ചാമത്തെ ചോദ്യം, ചോദ്യം, കത്തോലിക്കരുടെ ആദ്യത്തെ മലയാള വിവർത്തനത്തിന്, മഞ്ഞുമൽ വിവർത്തനത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാമായിരുന്നു? ലൂയിസ് വൈപ്പിശ്ശേരി. ലൂയിസ് വൈപ്പിശ്ശേരി. ഫാദർ? ഫാദർ, യെസ്. ഫാദർ പോളികാർപ്പ്. ഫാദർ പോളികാർപ്പ്. ഫാദർ മൈക്കൽ പുത്തൻപറമ്പിൽ. ഫാദർ മിഖായേൽ ഓർ മൈക്കൽ പുത്തൻപറമ്പിൽ. പോളികാർപ്പിന്റെ ഫാമിലി നെയിം അറിയോ? റൈറ്റ് ആൻസർ ആണ് മൂന്ന് പേര്, ഫാദർ മിഖായേൽ ഓർ മൈക്കൽ പുത്തൻപറമ്പിൽ, ഫാദർ ലൂയിസ് വൈപ്പിശ്ശേരി, ഫാദർ പോളികാർപ്പ് കടയപ്പറമ്പിൽ. ഈ മൂന്ന് പേരാണ് മഞ്ഞമൽ വിവർത്തനത്തിന് നേതൃത്വം നൽകിയവര്. ബസർ റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. യെസ്, മാർക്ക് കൃത്യമായ രീതിയിൽ ഉത്തരം പറഞ്ഞു, 10 മാർക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഫമിലിയാക്യുസിന്റെ 2018 അവസാനത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം, ആരാണ് ഭാഗ്യവാൻ, ആരാണ് ഭാഗ്യവതി, അല്ലെങ്കിൽ ഏത് കുടുംബത്തിനാണ് കാനാ, ജെറിക്കോ, ഗലീലി, കഫർനാം, ബേത്ലഹേം, നസ്രത്ത്, ഏത് കുടുംബമാണ് ഇന്ന് ഉയർത്തപ്പെടുന്നതെന്ന് അറിയാനായിട്ടുള്ള ലാസ്റ്റ് ചാൻസിലേക്ക് എത്തുന്നു. യെസ്, ഹിയർ ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബൈബിളിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് വിവർത്തനം ഏത് പുസ്തകമായിരുന്നു? ആരാണ് അത് നിർവഹിച്ചത്? ഏത് നൂറ്റാണ്ടിലായിരുന്നു? ഈ അച്ഛൻ ഇത്ര എളുപ്പമുള്ള ചോദ്യം ചോദിച്ചെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ചാടി റെഡി ആയിട്ട് നിന്നായിരുന്നു. പക്ഷെ പുസ്തകത്തിലുള്ളത് അതിന്റെ പേരിൽ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. വെനറബിൾ ബീഡ്. വെനറബിൾ ബീഡ്. ഏത് പുസ്തകമാണ് ചെയ്തേ? ഇംഗ്ലീഷ് വിവർത്തനം. ഇംഗ്ലീഷ് വിവർത്തനം. ഏത് പുസ്തകമാണ് ചെയ്ത്, ആരാണ് നിർവഹിച്ചത്, ഏത് നൂറ്റാണ്ടാണ്? വെനറബിൾ ബീഡ് യോഹന്നാന്റെ സുവിശേഷം 7-ാം നൂറ്റാണ്ടില്. ഓ, അത് ചിലപ്പോ അങ്ങനെ ഒരു ആൻസർ ഉണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ തന്ന പുസ്തകത്തില് ഇങ്ങനൊരു ആൻസർ ആണ് കിടക്കുന്നത്, സങ്കീർത്തനങ്ങളാണ്. ഷെർബോൺ ബിഷപ്പ് ആൾഡേം ആണ്. രണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. 7-ാം നൂറ്റാണ്ടിലാണ്. രണ്ടും പറഞ്ഞിട്ടുണ്ട്. ചിലർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രണ്ടും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ ഷെർബോൺ ബിഷപ്പ് ആൾഡേം ആണെന്ന് പറഞ്ഞതിന് ശേഷം മറ്റേ പാട് പറയുന്നവരുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൺഫ്യൂഷൻ അല്ലേ? അത് കൺഫ്യൂഷൻ ആണോ? അത് ജൂറി എന്ത് പറയുന്നു? വിത്ത് ദ കൺസെന്റ് ഓഫ് ദി ജൂറി ഐ അപ്രൂവ് ദി ആൻസർ ഓഫ് ലാൽസൺ. ഐ അപ്രീഷിയേറ്റ്. അത് അംഗീകരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വേറെ ആർക്കും അതിൽ പ്രയാസം തോന്നേണ്ട കാര്യമില്ല. രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എൻ്റെ ആർഗ്യുമെന്റ് ഇതായിരുന്നു, ആദ്യം കൊടുത്തിരിക്കുന്ന സങ്കീർത്തനങ്ങളാണ്, 7-ാം നൂറ്റാണ്ടെന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലാൽസൺ പറഞ്ഞതിൽ ശരിയാണ്. സോ കൺഫ്യൂഷൻ ഉണ്ടായി, ഖേദിക്കുന്നു. ഉത്തരം കറക്റ്റാണ് എന്ന് ജൂറി അത് അഭിപ്രായപ്പെടുന്നതനുസരിച്ച് നമ്മളത് മാനിക്കുന്നു. സോ ലാൽസൺ കഫർനാം ഗ്രൂപ്പ് ദേ സ്കോർ 10 പോയിന്റ്സ്. കൺഗ്രാജുലേഷൻസ്. അൽമായർ, കുടുംബം, ജീവൻ എന്നിവയ്ക്കായുള്ള വത്തിക്കാൻ വകുപ്പിന്റെ ഉപകാര്യദർശി മിസ്സിസ് ഗബ്രിയേല ഗംബിനി, ദ ഫാമിലി എക്കോസിസ്റ്റം ഫോർ ലൈഫ് ഇൻ ദ സൊസൈറ്റി എന്ന പ്രബന്ധം അവതരിപ്പിച്ചതിൽ എഴുതി വച്ചിരിക്കുന്നു, കുടുംബം സാമൂഹിക നന്മയുടെ വിളനിലമാണ്. അതെ, ഇന്ന് മത്സരാർത്ഥികളായി ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ കുടുംബവും നമുക്ക് ഉറപ്പിക്കാം, നിങ്ങൾ തിരിച്ചു പോകുന്ന സമൂഹം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും വിളയുന്ന നന്മയുടെ വിളനിലങ്ങളാവട്ടെ. ലോഗോസ് ഫാമിലിയ 2018 5 റൗണ്ടുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതുവരെയുള്ള നമ്മുടെ മത്സരാർത്ഥികളുടെ സ്കോർ നമുക്ക് പരിശോധിക്കാം. തലശ്ശേരി അതിരൂപതയുടെ നസ്രത്ത് സ്വന്തമാക്കിയിരിക്കുന്നു 56.75 പോയിന്റ്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ബത്ലേഹം സ്വന്തമാക്കിയിരിക്കുന്നു 65.25 പോയിന്റ്. കോട്ടയം അതിരൂപതയുടെ കഫർനാം സ്വന്തമാക്കി 94 പോയിന്റ്. പാലക്കാട് രൂപതയുടെ ഗലീലി കൈവരിച്ചിരിക്കുന്നത് 67.5 പോയിന്റ്. ആലപ്പുഴ രൂപതയുടെ ജെറിക്കോ സ്വന്തമാക്കിയിരിക്കുന്നു
108 points. പാലാരൂപതയുടെ കാന സ്വന്തമാക്കിയിരിക്കുന്നു 62.75 points. നമ്മുടെ സ്കോർ ഇപ്രകാരമാണ്. ഇനി ഇതിൽ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് പ്രൈസ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതിനായി KCBC ബൈബിൾ കമ്മീഷൻ ചെയർമാൻ മാർ ജൂലിയോസ് പിതാവിനെ ആദരപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനമായ ദൈവത്തെ ഉപാസിച്ച കുടുംബങ്ങളാണ് ഈ മത്സരവേദിയിൽ ഇന്ന് വീറോടെ മത്സരിച്ചത്. കുടുംബം ഒന്നായി വചനം പഠിക്കുകയും ഒന്നായി മത്സരിക്കുകയും ചെയ്യുന്ന ഈ വേദി കുടുംബത്തിൻ്റെ വലിയ മനോഹാരിത വെളിവാക്കി. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച കുടുംബങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നതോടൊപ്പം കുറവ് മാർക്ക് വാങ്ങിച്ചവരും ഈ വേദിയിൽ ഹാജരാകുവാനും അതോടൊപ്പം വചനം പഠിക്കുവാനും അവർക്കും കാരണമായി. ഈ അവസരത്തിൽ ബൈബിൾ കമ്മീഷന്റെ ഏറ്റവും ഹൃദയംഗമായ നന്ദി ഈ കുടുംബങ്ങളോട് രേഖപ്പെടുത്തുകയാണ്. ഈ ഫെമിലി അക്വിസ് 2018 ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആലപ്പുഴ രൂപതയിലെ ജെറിക്കോ ഗ്രൂപ്പ് അവര് നേടിയിരിക്കുന്നത് 108 points. രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കോട്ടയം രൂപതയിലെ കഫർനോം ഗ്രൂപ്പാണ്. അവർ നേടിയിരിക്കുന്നത് 94 points. മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് പാലക്കാട് രൂപതയിലെ ഗലീലി ഗ്രൂപ്പാണ്. അവര് നേടിയിരിക്കുന്ന പോയിന്റ് 67.50. ബാക്കിയുള്ള എല്ലാ കുടുംബങ്ങളെയും ഹൃദയംഗമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. മോസസ് ആൻഡ് ഫാമിലി ട്രോഫിയും ക്യാഷ് അവാർഡും 25,000 രൂപയുടെ ക്യാഷ് അവാർഡും ട്രോഫിയും യൂലിയോസ് പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു. രണ്ടാം സമ്മാനം ഏറ്റുവാങ്ങുന്നു കോട്ടയം അതിരൂപതയുടെ കഫർനാം ഫാമിലി. 10,000 രൂപയുടെ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു. മൂന്നാം സമ്മാനം പാലക്കാട് രൂപതയുടെ ഗലീലി ഫാമിലി. ആലമൂട്ടിൽ ജോർജ്, സുജ ജോർജ് ആൻഡ് സാനിയ ജോർജ്. ട്രോഫി, ക്യാഷ് അവാർഡ്, സർട്ടിഫിക്കറ്റ്, മെഡൽ പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു. യേശു വിധക്കാരൻ്റെ ഉപമയിലൂടെ അരുളു ചെയ്തത് എവിടെ വെച്ചാണ്? അടുത്ത രണ്ടെണ്ണം ഓപ്ഷനിലേക്ക് പോകുന്നു. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് മോസസ്, രണ്ട് സോളമൻ. സോളമൻ ഇതിൽ ഏതാണ്, ഏത് സമയത്താണ് യേശു കടലിനു മീതെ നടന്ന് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെന്നത്? ഉത്തരം അറിയാമോ?